ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। श्रुति विचक्रमे विश्वं साशनानशने उभे यद विद्याच विद्याच पुरुषस्तु भयाश्रयः विश्वं विविधं प्रकाशिक्कुन्नवൻ साशनानशने അശനത്തോട് കൂടിയതും കൂടാത്തതുമായ ഉഭയശ്രുതി രണ്ട് മാർഗങ്ങളെ കൽപ്പിച്ചു. യത് യാതൊന്ന് ഹേതുവായിട്ട് വിദ്യാച്ച വിദ്യയും അവിദ്യാച്ച അവിദ്യയും പുരുഷഹാതു പുരുഷനാകട്ടെ ഉഭയാശ്രയ രണ്ടിനും ആശ്രയം. ശ്രുതി വിചക്രമേ വിശ്വം സാശനാനശനേ ഉഭേ യഥാ വിദ്യാച്ച വിദ്യാച്ച പുരുഷസ്തു ഉഭയാശ്രയ. ബഹുവിധത്തിൽ എങ്ങും നന്നായി വ്യാപിച്ചും പ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞൻ്റെ ഭോഗത്തിനും മോക്ഷത്തിനും സാധനമായിരിക്കുന്ന രണ്ട് മാർഗങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. ദക്ഷിണായനഗതി ഉത്തരായനഗതി എന്ന് പേർ. അത് രണ്ടിൽ ഒന്ന് കർമ്മസ്വരൂപം, മറ്റൊന്ന് ഉപാസനാരൂപം. ക്ഷേത്രജ്ഞൻ ആ രണ്ട് മാർഗങ്ങൾക്കും ആശ്രയമായിരിക്കുന്നവൻ. ശ്രുതി വിചക്രമേ വിശ്വം സാശനാനശനേ ഉഭേ യദ വിദ്യാച വിദ്യാച പുരുഷസ്തുഭയാശ്രയ യസ്മാദണ്ഡം വിരാട് ജജ്ഞേ ഭൂതേന്ദ്രിയ ഗുണാത്മക തദ്രവ്യമത്യഗാദ്വിശ്വം ഗോഭിസൂര്യ ഇവാതപം. യസ്മാദ് യാതൊരുവനിൽ നിന്ന് അണ്ഡം ബ്രഹ്മാണ്ഡം ജജ്ഞേ ജനിച്ചുവോ തത് അതിൽ ഭൂതേന്ദ്രിയ ഗുണാത്മക ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഗുണങ്ങൾ എന്ന സ്വരൂപങ്ങളോട് കൂടിയ വിരാട് വിരാട്ടും ജജ്ഞേ ജനിച്ചു. സഹ അവൻ സൂര്യ സൂര്യൻ ഗോഭി കിരണങ്ങൾ കൊണ്ട് ആതപം ഇവ ആതപത്തെ എന്ന പോലെ തത് ദ്രവ്യം വിശ്വം ആ പദാർത്ഥമായ വിശ്വത്തെ അത്യഗാത് അതിക്രമിച്ചു. യസ്മാദണ്ഡം വിരാട് ജജ്ഞേ ഭൂതേന്ദ്രിയ ഗുണാത്മക തദ്രവ്യമത്യഗാദ് വിശ്വം ഗോഭിസൂര്യ ഇവാതപം. ഏതൊരു ഈശ്വരനിൽ നിന്ന് അണ്ഡം ഉണ്ടായോ ആ ഈശ്വരനിൽ തന്നെ ഭൂമിയാദിഭൂതങ്ങൾ ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങൾ സത്വാദി ഗുണങ്ങൾ ഇവയുടെ സ്വരൂപമായിരിക്കുന്ന വിരാട് പുരുഷനും ഉണ്ടായി. ആ ഈശ്വരൻ സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എങ്ങും വ്യാപിച്ച് പ്രകാശിക്കുന്നത് പോലെ വിരാട് പുരുഷ സ്വരൂപത്തെയും ബ്രഹ്മാണ്ടത്തെയും വ്യാപിച്ചും പ്രകാശിപ്പിച്ചും അതിക്രമിച്ചും ഇരിക്കുന്നു. യസ്മാദണ്ഡം വിരാട് ജജ്ഞേ ഭൂതേന്ദ്രിയ ഗുണാത്മക തദ്രവ്യമത്യഗാദ്വിശ്വം ഗോഭിസൂര്യ ഇവാതപം. യദാസ്യ നാഭ്യാനളിനാദഹമാസം മഹാത്മനഃ നാവിദം ജജ്ഞസംഭാരാൻ പുരുഷാവയവാധൃതേ. യദാ എപ്പോൾ അഹം ഞാൻ മഹാത്മനഃ അസ്യ മഹാത്മാവായ ഇവൻ്റെ നാഭ്യാദ് നാഭിയിൽ നിന്നുണ്ടായ നളിനാദ് താമരയിൽ നിന്ന് ആസം സംഭവിച്ചോ തദാ അപ്പോൾ പുരുഷാവയവത് ഹൃദയ പുരുഷാവയവങ്ങളെ ഒഴിച്ച് യജ്ഞസംഭാരാൻ യജ്ഞസാധനങ്ങളെ ന അവിധം അറിഞ്ഞില്ല. യദാസ്യ നാഭ്യാനളിനാദഹമാസം മഹാത്മനഃ നാവിധം യജ്ഞസംഭാരാൻ പുരുഷാവയവാദൃതേ. എല്ലാം പുരുഷനാണെങ്കിൽ യജ്ഞവും യജ്ഞസാധനങ്ങളും വേറിട്ടില്ലാത്തതുകൊണ്ട് യജ്ഞങ്ങൾ കൊണ്ട് പുരുഷാരാധനത്തിന് വഴിയില്ലല്ലോ എന്നുള്ള ശങ്കയെ പരിഹരിക്കുന്നു. വിരാട് പുരുഷനും അന്തര്യാമിയുമായിരിക്കുന്ന ഈ ഈശ്വരൻ്റെ നാഭിയിലുണ്ടായ കമലത്തിൽ നിന്ന് എപ്പോൾ ഞാനുണ്ടായോ അപ്പോൾ പുരുഷ അവയവങ്ങളെ കൂടാതെ യാഗത്തിനുപയോഗമുള്ള പദാർത്ഥങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല. പുരുഷനെ കൂടാതെ വിഭിന്നങ്ങളായ യാഗസാധനങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് സാരം.
यदास्यानाभ्यानलिनादहमासं महात्मनः नाविदं यज्ञसंभारान् पुरुषावयवाधृते तेषु यज्ञस्य पशवः स वनस्पतयः कुशाः इदं च देवयजनं कालश्चोरुगुणान्वितः वस्तून्योषधयः स्नेका रसलोकमृदो जलं ऋजो यजूंषि सामानि चातुर्कोत्रं च सत्तमा नामधेयानि मन्त्राश्च दक्षिणाश्च व्रतानि च देवदानुक्रमकल्पः सङ्कल्पस्तन्त्रमेव च गदयो मदयश्रद्धा प्रायश्चित्तं समर्पणं पुरुषावयवैरेते संभारा संभृता मया हे नारद ആ പരമപുരുഷൻ്റെ അവയങ്ങൾക്കുള്ളിൽ യാഗത്തിന് ആവശ്യമുള്ള പശുക്കൾ യൂപങ്ങൾ ദർഭകൾ ഈ യാഗഭൂമി ഗുണമുള്ളതായ വസന്താദികാലം പാത്രം ഔഷധികൾ നെയ്യ് മുതലായ രസവസ്തുക്കൾ സുവർണാദി ലോഹങ്ങൾ മണ്ണ് ജലം ഋക്കുകൾ യജസ്സുകൾ സാമങ്ങൾ ബ്രഹ്മാവ് ഹോതാവ് അധ്വര്യു ആഗ്നീന്ദ്രൻ എന്നീ നാല് വിധക്കാരായ ഋത്വിക്കുകൾ നടത്തുന്ന ദർശനം പൂർണമാസം മുതലായ കർമ്മങ്ങൾ ജ്യോതിഷ്ടോമം മുതലായവ സ്വാഹാകാരം മുതലായ മന്ത്രങ്ങൾ ദക്ഷിണങ്ങൾ വ്രതങ്ങൾ ദേവതകളും ദേവതകളുടെ ഉദ്ദേശം കർമ്മങ്ങൾ നടത്തേണ്ടതായ വഴികളെപ്പറ്റി പറയുന്ന ഗ്രന്ഥങ്ങൾ സങ്കല്പം അനുഷ്ഠാനങ്ങളുടെ സമ്പ്രദായം വിഷ്ണുക്രമം മുതലായ ഗതികൾ ദേവതകളെ ധ്യാനിക്കേണ്ടതായ വഴികൾ ശ്രദ്ധ പ്രായശ്ചിത്തം ചെയ്ത കർമ്മങ്ങളെ ഭഗവാനായിക്കൊണ്ടുള്ള സമർപ്പണം എന്നിവയെല്ലാം ഞാൻ പുരുഷാവയവങ്ങളിൽ നിന്ന് സമ്പാദിച്ചു തേഷു യജ്ഞസ്യ പശവഃ സ വനസ്പതയഃ കുശാഃ ഇദം ച ദേവയജനം കാലശ്ചോരുഗുണാൻവിതഃ വസ്തൂന്യോഷധയഃ സ്നേഹാ രസലോകമൃദാ ജലം ഋചോ യജൂംഷി സാമാനി ചാതുർകോത്രം ച സത്തമ നാമധേയാനി മന്ത്രാശ്ച ദക്ഷിണാശ്ച വ്രതാനി ച ദേവതാനുക്രമകൽപ്പഃ സങ്കൽപ്പസ്തന്ത്രമേവ ച ഗതയോ മദയഃ ശ്രദ്ധാ പ്രായശ്ചിത്തം സമർപ്പണം പുരുഷാവയവൈരേതേ സംഭാരാ സംഭൃതാ മയാ ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായൈ ഇതി സംഭൃത്തസംഭാരഃ പുരുഷാവയവൈരഹം തമേവ പുരുഷം യജ്ഞം തേനൈവാജയമീശ്വരം. പുരുഷാവയവൈഹി പുരുഷൻ്റെ അവയവങ്ങൾ കൊണ്ട് ഇതി സംഭൃത്തസംഭാരഃ അഹം ഇപ്രകാരം ശേഖരിച്ച സാമഗ്രികളോടുകൂടിയ ഞാൻ യജ്ഞം തമ്മേവ പുരുഷം യജ്ഞസ്വരൂപനായ ആ പുരുഷനെ തന്നെ തേന ഏവ അവനെ കൊണ്ട് തന്നെ അയജം യജിച്ചു. ഇതി സംഭൃത്തസംഭാരഃ പുരുഷാവയവൈരഹം തമേവ പുരുഷം യജ്ഞം തേനൈവായജമീശ്വരം. ഇപ്രകാരം പുരുഷാവയവങ്ങളാൽ സംഭാരങ്ങളെ സമ്പാദിച്ചുകൊണ്ട് മഹാപ്രഭുവും യജ്ഞസ്വരൂപനുമായ ആ പുരുഷനെ അവയെ കൊണ്ട് തന്നെ ഞാൻ പൂജിച്ചു കൊണ്ടിരിക്കുന്നു. പൂജിക്കുവാനുള്ള പദാർത്ഥങ്ങളും പൂജ്യനായ ഈശ്വരനും ഒന്ന് തന്നെ എന്ന് സാരം. ഇതി സംഭൃതസംഭാരഃ പുരുഷാവയവൈരഹം തമേവ പുരുഷം യജ്ഞം തേനൈവായജമീശ്വരം തദസ്തേ ഭ്രാതരൈമേ പ്രജാനാം പദയോ നവ അയജൻ വ്യക്തമവ്യക്തം പുരുഷം സുസമാഹിതാഹ തതഹ അനന്തരം പ്രജാനാം പതയഃ പ്രജകരുടെ പതികളായ ഇമേതേ നവ ഭ്രാതരഃ നിന്റെ ഈ ഒമ്പത് സഹോദരന്മാരും സുസമാഹിതാഹ അതിശ്രദ്ധാലുക്കളായിട്ട് വ്യക്തം അവ്യക്തം പുരുഷം വ്യക്തനും അവ്യക്തനുമായ പുരുഷനെ അയജന് യജിച്ചു. തദസ്തേ ഭ്രാതര ഇമേ പ്രജാനാം പദയോ നവ അയജൻ വ്യക്തം അവ്യക്തം പുരുഷം സുസമാഹിതാഹ
പിന്നെ നിന്റെ ഭ്രാതാക്കളായ ഈ 9 പ്രജാപതികളും സാവധാന മനസ്സോടുകൂടിയവരായിട്ട് സ്വതേ അവ്യക്തനും ഇന്ദ്രാദിദേവ സ്വരൂപത്താൽ വ്യക്തനുമായ പുരുഷനെ പൂജിച്ചു. തദസ്തെ ഭ്രാതരൈമേ പ്രജാനാം പദയോ നവ അയജൻ വ്യക്തം അവ്യക്തം പുരുഷം സുസമാഹിതാഃ. തദശ്ച മനവഃകാല ഈജിരേ മുനയോ പരേ പിതരോ വിബുധാ ദൈത്യ മനുഷ്യാ ക്രതുഭിർവിഭും. തദച്ച പിന്നെയും മനവഃ മുനിക്കൾ മനുക്കൾ അപരേ മുനയഃ മറ്റുള്ള മുനിമാർ പിതരഃ പിതൃക്കൾ വിബുധാഃ ദേവന്മാർ ദൈത്യാഃ അസുരന്മാർ മനുഷ്യാഃ മനുഷ്യർ കാലേ അവരുടെ ജീവിതകാലത്തിൽ ക്രതുഭിഹി യാഗങ്ങൾ കൊണ്ട് വിഭും സർവവ്യാപിയെ ഈജിരേ യജിച്ചു. തതശ്ച മനവക്കാല ഈജിരേ മുനയോപരേ പിതരോ വിബുധാ ദൈത്യ മനുഷ്യാ ക്രതുഭിർവിഭും. പിന്നെ സ്വയംഭുവൻ മുതലായ മനുക്കൾ മറ്റുള്ള മുനികൾ പിതൃക്കൾ ദേവന്മാർ അസുരന്മാർ മനുഷ്യർ മുതലായവരെല്ലാം അവരവർക്ക് എത്ര കാലം സിദ്ധിച്ചുവോ ആ കാലത്തെല്ലാം വിഭുവായ ഈശ്വരനെ പൂജിച്ചു. തതശ്ച മനവഃകാല ഈജിരേ മുനയോപരേ പിതരേ വിബുധാ ദൈത്യ മനുഷ്യാ ക്രതുഭിർവിഭും. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണേ ഭഗവതീ തരിദം വിശ്വമാഹിതം ഗൃഹീതവായോരുഗുണസർഗാദാവഗുണസ്വതഃ. തത് ഇതം വിശ്വം ആ ഈ വിശ്വം ഭഗവതീ നാരായണേ ഭഗവാനായ നാരായണനിൽ ആഹിതം ഇരിക്കുന്നു. സ്വതഃ അഗുണഃ സ്വതേ ഗുണരഹിതൻ സർഗാദൗ സൃഷ്ടിയാരംഭത്തിൽ ഗൃഹീതമായൊരു സൃഷ്ടിയാരംഭത്തിൽ ഗൃഹീതമായൊരു ഗുണ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന മായയുടെ ബഹുഗുണങ്ങളോടുകൂടിയവൻ. നാരായണേ ഭഗവതി തദിദം വിശ്വമാഹിതം ഗൃഹീതമായൊരു ഗുണസർഗാദാവഗുണസ്വതഃ. ഈ പ്രപഞ്ചം ശ്രീനാരായണനിൽ അടങ്ങിയിരിക്കുന്നു. ആ ഭഗവാനാകട്ടെ സ്വഭാവത്താൽ സത്വാദികളായ ഗുണങ്ങളുടെ സംബന്ധമില്ലാത്തവൻ. സൃഷ്ടിയുടെ ആദികാലത്തിൽ മായയുടെ മഹാഗുണങ്ങളെ അംഗീകരിച്ചവൻ. നാരായണേ ഭഗവതീ തദിദം വിശ്വമാഹിതം ഗൃഹീതമായൊരു ഗുണസർഗാദാവഗുണസ്വതഃ. സൃജാമി തന്നിയുക്തോഹം ഹരോഹരതി തദ്വശഃ വിശ്വം പുരുഷരൂപേണ പരിപാതി ത്രിശക്തിധൃത്. തന്നിയുക്തഃ അഹം അവനാൽ പ്രേരിതനായ ഞാൻ വിശ്വം ലോകത്തെ സൃജാമി സൃഷ്ടിക്കുന്നു. തദ്വശഃ ഹരഃ അവനധീനനായ ശിവൻ ഹരതി ഹരിക്കുന്നു. ത്രിശക്തിധൃത് 3 ഗുണങ്ങളെ ധരിച്ചിരിക്കുന്ന അവൻ പുരുഷരൂപേണ വിഷ്ണുരൂപം കൊണ്ട് പരിപാതി രക്ഷിക്കുന്നു. സൃജാമി തന്നിയുക്തോഹം ഹരോഹരതി തദ്വശഃ വിശ്വം പുരുഷരൂപേണ പരിപാതി ത്രിശക്തിധൃത്. ആ ഈശ്വരനാൽ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു. ശിവൻ ഈശ്വരവംശവതനായിട്ട് സംഹരിക്കുന്നു. ത്രിഗുണാത്മികമായ മായയെ അംഗീകരിച്ചിരിക്കുന്ന ആ ഭഗവാൻ ശ്രീനാരായണൻ വിഷ്ണുരൂപം കൊണ്ട് പരിപാലിക്കുന്നു. സൃജാമി തന്നിയുക്തോഹം ഹരോ ഹരതി തദ്വശഃ വിശ്വം പുരുഷരൂപേണ പരിപാതി ത്രിശക്തിധൃത് ഇതി തേ ഭിഹിതം താത യദേതദനുപൃച്ഛസി നാന്യത് ഭഗവത കിഞ്ചിത് ഭാവ്യം സദസദാത്മകം. താത ബാല യത് ഏതത് അനുപൃച്ഛസി യാതൊരിതിനെ ചോദിച്ചുവോ തത് അത് തേ അഭിഹിതം നിന്നോട് പറഞ്ഞു. സദസദാത്മകം കിഞ്ചിത് സത്തായും അസത്തായും ഇരിക്കുന്ന സ്വരൂപത്തോടുകൂടിയ യാതൊന്നും ഭഗവത ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ന ഭാവ്യം ഭവിക്കത്തക്കതല്ല. ഇതി തേ ഭിഹിതം താത യദേതദനുപൃച്ഛസി നാന്യത് ഭഗവത കിഞ്ചിത് ഭാവ്യം സദസദാത്മകം. സൃഷ്ടിക്കപ്പെട്ട കാര്യകാരണ സ്വരൂപമായ ഏതൊന്നും ഭഗവാനെ കൂടാതെ അന്യമായിട്ടുള്ളതല്ല. ഹേ നാരദ, എന്നോട് നീ ചോദിച്ചതിനെ അനുസരിച്ചുള്ള മറുപടി ഞാൻ പറഞ്ഞു. ഇതി തേ ഭിഹിതം താത
യഥേതനു പൃച്ഛസി നാന്യത് ഭഗവത കിഞ്ചിത് ഭാവ്യം സദസദാത്മകം. ശ്രീ ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. न भारती मेंग मृषोपलक्ष्यते न कर्किजिन्मे मनसो मृषागतिः न मे कृषिकाणि पदन्त्यः सत्पथे यन्मे हृदौत्कण्ठ्यवता धृतो हरिः. अंग हे पूज्य मे भारती एंडे वाक मृषान उपलक्ष्यते व्यर्थमायिट्ट काणप्पेडुन्निल्ल. मे मनसः എൻ്റെ മനസ്സിൽ കർഹിജിത് ഒരു കാലത്തും ന മൃഷാഗതിഹി വ്യർത്ഥ സഞ്ചാരമില്ല. മേ ഋഷീകാണി എൻ്റെ ഇന്ദ്രിയങ്ങൾ അസത്പഥേ ദുഷിച്ച മാർഗത്തിൽ ന പതന്തി വീഴുന്നില്ല. യത് എന്തുകൊണ്ടെന്നാൽ ഔത്കണ്ഠ്യവതാഹൃത ഉത്കണ്ഠയുള്ള ഹൃദയത്താൽ ഹരിഹീധൃത ഹരി ധരിക്കപ്പെട്ടിരിക്കുന്നു. न भारती मेंग मृषोपलक्ष्यते न कर्किजिन्मे मनसो मृषागतिः न मे ऋषीगाणि पतन्त्यसत्पथे यन्मे हृदौत्कण्ठ्यवता धृतो हरिः. हे नारद, എൻ്റെ വാക്ക് കളവായി വരികയില്ല. എൻ്റെ മനസ്സ് ഒരു സമയത്തും അസത്യത്തിൽ സഞ്ചരിക്കയില്ല. എൻ്റെ ഇന്ദ്രിയങ്ങൾ ദുർമാർഗത്തിൽ പ്രവേശിക്കയില്ല. എന്തുകൊണ്ടെന്നാൽ ഭക്തി അധികരിച്ചിരിക്കുന്ന മനസ്സുകൊണ്ട് ഞാൻ ശ്രീഹരിയെ ധരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ന ഭാരതീമേങ്ക മൃഷോപലക്ഷ്യത്തെ ന കർക്കിചിന്മേ മനസോ മൃഷാഗതി ന മേ ഋഷീകാണി പതന്ത്യസത്പഥേ യന്മേ ഹൃദൗത്കണ്ഠ്യവതാധൃതോ ഹരിഃ. സോഹം സമാംനായമയസ്തപോമയ പ്രജാപതീനാമഭിവന്ദിതപതി ആസ്ഥായ യോഗം നിപുണം സമാഹിതസ്തം നാധ്യഗച്ഛം യത് ആത്മസംഭവ. സമാംനയാ സമാംനായമയ സകല ദേവസ്വരൂപനും തപോമയ തപസ്വരൂപനും പ്രജാപതീനാം പ്രജാപതികളാൽ അഭിവന്ദിത പതി ഭക്തിപൂർവം വന്ദിക്കപ്പെടുന്ന നാഥനുമായ സഹ അഹം ആ ഞാൻ സമാഹിത ഏകാന്ത മനസ്സോടു കൂടിയവനായിട്ട് നിപുണം യോഗം സമർത്ഥമായിരിക്കുന്ന യോഗത്തെ ആസ്ഥായ അനുഷ്ഠിച്ചിട്ടും യത് ആത്മസംഭവ യാതൊരുവനിൽ നിന്ന് ഞാനുണ്ടായോ തം അവനെ ന അധ്യഗച്ഛം അറിഞ്ഞിട്ടില്ല. സോഹം സമാംനായമയസ്തപോമയ പ്രജാപതീനാമഭിവന്ദിതപതി ആസ്ഥായ യോഗം നിപുണം സമാഹിതസ്തം നാധ്യഗച്ഛം യത് ആത്മസംഭവ. ആ ഞാൻ വേദമയനായിരുന്നിട്ടും തപസ് തന്നെ എൻ്റെ ശരീരമായിരുന്നിട്ടും കശ്യപാദി പ്രജാപതികളാൽ വന്ദിക്കപ്പെട്ടവനായിട്ടും അവർക്ക് ഞാൻ രക്ഷിതാവായിരുന്നിട്ടും അതിശ്രേഷ്ഠമായ യോഗത്തെ അഭ്യസിച്ചവനായിട്ടും സാവധാനമായ മനസ്സുള്ളവനായിരുന്നിട്ടു കൂടി ഏതൊരു പുരുഷനിൽ നിന്ന് ഞാൻ ഉദ്ഭവിച്ചുവോ ആ പുരുഷനെ ഞാൻ അറിയുന്നില്ല. പിന്നെ അന്യന്മാർ അറിയുന്നില്ലെന്ന് പറയണമോ? സോഹം സമാംനായമയസ്തപോമയ പ്രജാപതീനാമഭിവന്ദിതപതി ആസ്ഥായ യോഗം നിപുണം സമാഹിതസ്തം സാധ്യഗച്ഛം യത് ആത്മസംഭവ. നതോസ്മ്യഹം തച്ചരണം സമീയുഷാം ഭവച്ചിതം സ്വസ്ത്യയനം സുമംഗളം. യോ ഹ്യാത്മമായാ വിഭവം നുപര്യഗാദ്യഥാ നഭസ്വാന്തമധാ പരേ കുതഃ. സമീയുഷാം ഭക്തിപൂർവം ആശ്രയിക്കുന്നവരുടെ ഭവച്ചിതം സംസാരത്തെ ഛേദിക്കുന്നതും സ്വസ്ത്യയനം കല്യാണകരവും സുമംഗളം പരമാനന്ദപ്രദവുമായ തച്ചരണം ആ ഭഗവാന്റെ പാദത്തെ. അഹം നത അസ്മി ഞാൻ നമസ്കരിച്ചു. യഹി യാതൊരുവൻ കൂടി ആത്മമായ വിഭവം സ്വമായ വൈഭവത്തെ നഭഃ ആകാശം സ്വാന്തം യഥാ അതിൻ്റെ അവധി എന്ന പോലെ പര്യഗാത് അറിഞ്ഞില്ലയോ അഥ അപരേ കുതഃ പിന്നെ മറ്റുള്ളവർ എങ്ങനെ അറിയും?
നോസ്മ്യകം തച്ചരണം സമീയുഷാം ഭവച്ചിദം സ്വസ്ത്യയനം സുമംഗളം യോ ഹ്യാത്മമായ വിഭവം നുപര്യഗാദ്യധാനപസ്വാന്തമധാ പരേ കുതഃ. അപ്പോൾ എൻ്റെ ജന്മസ്ഥാനത്തെ അറിയാതിരുന്നപ്പോൾ ഞാൻ ആ ഭഗവത് ചരണാരവിന്ദത്തെ തന്നെ നമസ്കരിച്ചു. അപ്പോൾ ഒരു വിധം പ്രയാസപ്പെട്ടു. ആ ഭഗവാനാണ് എൻ്റെ ജന്മസ്ഥാനം എന്നറിഞ്ഞു. നമസ്കാര മാത്രത്താൽ എങ്ങനെ അറിവുണ്ടായി എന്ന് സംശയിക്കേണ്ട. ആ ചരണത്തിന് ജ്ഞാനത്തെ നൽകുവാൻ മാത്രമല്ല ശക്തിയുള്ളത്, ഭക്തിപൂർവം സേവിക്കുന്നവരുടെ ജനന മരണ പ്രവാഹ രൂപമായ സംസാരബന്ധനത്തെ നശിപ്പിക്കുവാനും ഇഹജന്മത്തിൽ ധനധാന്യ പുത്രാദി കല്യാണകരങ്ങളായ വസ്തുക്കളെ സമൃദ്ധിയെ നൽകുവാനും മരണാനന്തരം പരമാനന്ദപദത്തിൽ തന്നെ ഇരുത്തുവാനും ശക്തിയുണ്ട്. ആ ഭഗവാന്റെ മായാവൈഭവത്തെ ഭഗവാൻ തന്നെ അറിയുന്നില്ല. അതുകൊണ്ട് സർവജ്ഞനല്ലെന്ന് സംശയിക്കുകയും വേണ്ട. അപരിച്ഛിന്നമായ ആകാശം അതിൻ്റെ അവധി അറിയുമോ? അവധിയില്ലാതിരിക്കെ എങ്ങനെയാണ് അവധിയെ അറിയുക? അന്യന്മാർ ഭഗവൻ മഹിമയെ അറിഞ്ഞുവെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മ തന്നെയാണെന്ന് പ്രകാശിക്കുന്നു. നതോസ്മ്യഹം തച്ചരണം സമീയുഷാം ഭവച്ചിദം സ്വസ്ത്യയനം സുമംഗളം യോ ഹ്യാത്മമായ വിഭവം നുപദ്യഗാദ്യഥാ നപസ്വാന്തമധാ പരേ കുതഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാഹം ച യൂയം യദൃതാം ഗതിം വിദുർന വാമദേവ കിമുദാ പരേസുരാഃ യന്മായയാ മോഹിത ബുദ്ധയസ്ത്വിദം വിനിർമിതം സ്വാത്മസമം വിചക്ഷ്മഹേ. അഹം, ഞാനും, യൂയം നിങ്ങളും, വാമദേവഃ വാമദേവനും, യന്മായയാ യാതൊരുവൻ്റെ മായാശക്തിയാൽ, മോഹിത ബുദ്ധയഃ മോഹിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവനായിട്ട്, യഥൃതാം ഗതിം യാതൊരുവൻ്റെ പരമാർത്ഥ സ്വരൂപത്തെ, ന വിദുഹു അറിയുന്നില്ല. വിനിർമിതം ഇതം വിവിധ സ്വരൂപത്തിൽ നിർമ്മിക്കപ്പെട്ട ഇതിനെ വിശ്വത്തെ, സ്വാത്മസമം അവരവരുടെ ബുദ്ധി അനുരൂപം, വിചക്ഷ്മകെ നമ്മൾ കാണുന്നു. ഭഗവാൻ മായാ സ്വരൂപത്തെ അറിയുന്നില്ലെന്ന് പറഞ്ഞ ശേഷം ഭഗവാന്റെ സ്വരൂപത്തെയും അറിയുന്നില്ലെന്ന് കാണിക്കുന്നു. സൃഷ്ടികർത്താവായ ഞാനും എൻ്റെ അംഗസമുദ്ഭവന്മാരും സനകാദികളുമായ നിങ്ങളും എന്ന് വേണ്ട സാക്ഷാൽ പരമേശ്വരനും യാതൊരുവൻ്റെ പരമാർത്ഥ സ്വരൂപം അറിയുന്നില്ലയോ? എന്തുകൊണ്ടെന്നാൽ ഭഗവന്മായ നമ്മളുടെ ബുദ്ധി മോഹിപ്പിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു. ഭഗവാന്റെ സ്വരൂപത്തെ അറിയുന്നില്ലെന്ന് മാത്രമല്ല, ദേവ മനുഷ്യ തിര്യാദി രൂപേണ ബഹുവിധത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ വിശ്വത്തെ തന്നെ പ്രത്യക്ഷമായി കാണുന്നുണ്ടെങ്കിൽ കൂടെ നമ്മളുടെ ബുദ്ധിക്കനുസരിച്ച വിധത്തിലേ അറിയുന്നുള്ളൂ. ജ്ഞാനികളും ഈശ്വരന്മാരുമാണെന്ന് അഭിമാനിക്കുന്ന നമ്മളുടെ കഥ തന്നെ ഇപ്രകാരമായിരിക്കെ, നമ്മളിൽ നിന്ന് എത്രയോ താണവരായ അന്യന്മാർ ഭഗവത് സ്വരൂപത്തെ അറിയുന്നില്ലെന്ന് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? നാഹം ന യൂയം യദൃതാം ഗതിം വിദുർ ന വാമദേവ കിമുദാ പരേസുരാഃ യന്മായയാ മോഹിത ബുദ്ധയസ്ത്വിദം വിനിർമിതം സ്വാത്മസമം വിചക്ഷ്മഹേ. യസ്യാവതാരകർമാണി ഗായന്തി ഹ്യസ്മദാദയഃ നയം വിദന്തി തത്വേന തസ്മൈ ഭഗവതേ നമഃ. യസ്യ യാതൊരുവൻ്റെ അവതാരകർമാണി അവതാരങ്ങളെയും കർമ്മങ്ങളെയും, അസ്മദാദയഃ ഞങ്ങളെ പോലെയുള്ളവർ, ഗായന്തി ഹി കീർത്തിക്കുന്നു, യം യാതൊരുവനെ, തത്വേന ശരിയായിട്ട്, ന വിദന്തി അറിയുന്നില്ല, തസ്മൈ ഭഗവതേ ആ ഭഗവാനായിക്കൊണ്ട്, നമഃ നമസ്കാരം.
यस्य अवतारकर्माणि गायन्ति यस्मदादयः नयं विदन्ति तत्त्वेन तस्मै भगवते नमः। ഭഗവത് സ്വരൂപത്തെ അറിയാതെ മുക്തിയില്ലല്ലോ. അധികാര പുരുഷന്മാരും ഈശ്വരന്മാരുമായ നിങ്ങൾ കൂടെ അറിയുന്നില്ലെങ്കിൽ അധികാര കാലാവസരത്തിൽ മുക്തി എങ്ങനെ സിദ്ധിക്കുമെന്നുള്ള ശങ്കയ്ക്ക് സമാധാനമായിട്ട് പരമാർത്ഥത്തിൽ അറിയുന്നില്ലെങ്കിലും ഭഗവാന്റെ അവതാരങ്ങളെയും ചരിതങ്ങളെയും കീർത്തിക്കുന്നതിലൂടെ ഭക്തി കൊണ്ട് ഞങ്ങൾക്ക് മുക്തി സിദ്ധിക്കുമെന്ന് അറിയിപ്പിക്കുന്നു. യാതൊരു ഭഗവാന്റെ സൂക്ഷ്മ സ്വരൂപത്തെ ഞങ്ങൾ അറിയുന്നില്ലയോ, ആ ഭഗവാന്റെ അവതാര ചരിതങ്ങളെ ഞാനും എന്നെ പോലെയുള്ള അധികാര പുരുഷന്മാരും കീർത്തിക്കുന്നു. ഞങ്ങളുടെ ആ ഭക്തിയുടെ ഫലമായിട്ട് ഞങ്ങളെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു, ആ മുക്തിയെ നൽകുന്നു. ഭഗവാനായിക്കൊണ്ട്, ആ മുക്തി നൽകുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. യസ്യ അവതാര കർമാണി ഗായന്തി ഹ്യസ്മദാദയഃ നയം വിദന്തി തത്വേന തസ്മൈ ഭഗവതേ നമഃ. സയേഷ ആദിഃ പുരുഷഃ കൽപേ കൽപേ സജത്യജഃ ആത്മാത്മന്യാത്മനാത്മാനം സംയച്ഛതി ന ച ന പാതി ച. അജഃ ആദ്യഃ സഃ ഏഷ പുരുഷഃ, ജന്മാദിരഹിതനും ആദിയിലുള്ളവനുമായ ആ ഈ പുരുഷൻ കൽപേ കൽപേ കൽപ്പം തോറും ആത്മാ സ്വയമേവ ആത്മനാ ആത്മാവ് കൊണ്ട് ആത്മാനം തന്നെ തന്നെ ആത്മാനി ആത്മാവിൽ സൃജതി സൃഷ്ടിക്കുന്നു പാതി ച രക്ഷിക്കുകയും സംയച്ഛന്തി ച സംഹരിക്കുകയും ചെയ്യുന്നു. സയേഷ ആദിഃ പുരുഷഃ കൽപേ കൽപേ സൃതത്യജഃ ആത്മാത്മന്യാത്മനാത്മാനം സംയച്ഛതി ച പാതി ച. ആദിയിലുള്ളവനും ജന്മമില്ലാത്തവനുമായ ആ പുരുഷൻ ഓരോ കൽപ്പത്തിലും താൻ തന്നെ തന്നിൽ തന്നെ 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 ബഹുസ്വരൂപമാക്കിയിട്ട് ലോകങ്ങളുടെ കർത്താവും സാധനവും അധിഷ്ഠാനവുമായി വർത്തിച്ച് സ്വയം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. സയേഷ ആദ്യ പുരുഷ കൽപേ കൽപേ സൃതത്യജ ആത്മാത്മന്യാത്മനാത്മാനം സംയച്ഛതി ച പാതി ച. വിശുദ്ധം കേവലം ജ്ഞാനം പ്രത്യക് സമ്യഗവസ്ഥിതം സത്യം പൂർണ്ണമനാദ്യന്തം നിർഗുണം നിത്യമദ്വയം. ഋഷേ വിദന്തി മുനയഃ പ്രശാന്താത്മേന്ദ്രിയാശയാഃ യദാ തദൈവാസത്തർക്കൈ സ്ഥിരോധീയേത വിപ്ലുതം. ഹേ നാരദ, പ്രസന്നമായ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയോടുകൂടിയ മുനികൾ വിശുദ്ധവും നിർമ്മലവും ജ്ഞാനസ്വരൂപവും സ്വയം പ്രകാശവും സംശയാദി ഭാവങ്ങൾ ഇല്ലാത്തതും സ്ഥിരവും സത്യവും ആദ്യന്തമില്ലാത്തതും ഗുണങ്ങളെ അതിക്രമിച്ചതും നിത്യവും ദ്വൈതമില്ലാത്തതുമായ ബ്രഹ്മത്തെ അറിയുന്നു. ആ ബ്രഹ്മസ്വരൂപം അസജ്ജനങ്ങളുടെ തർക്കങ്ങളാൽ വ്യാപിക്കപ്പെടുമ്പോൾ മറഞ്ഞിരിക്കുന്നതാകുന്നു. അസത്തുക്കളുടെ യുക്തികൾ കൊണ്ട് ബ്രഹ്മസ്വരൂപത്തെ അറിയാൻ കഴിയുകയില്ല. മനസ്സിൻ്റെ പരിശുദ്ധിയെ അഭ്യസിച്ച് നിർമ്മലാന്തക്കരണന്മാരായ മഹർഷിമാർക്ക് മാത്രമേ ബ്രഹ്മസ്വരൂപത്തെ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് സാരം. വിശുദ്ധം കേവലം ജ്ഞാനം പ്രത്യക് സമ്യഗവസ്ഥിതം സത്യം പൂർണ്ണമനാദ്യന്തം നിർഗുണം നിത്യം അദ്വയം. ഋഷേ വിദന്തി മുനയഃ പ്രശാന്താത്മേന്ദ്രിയാശയാഃ യദാ തദൈവാസത്തർക്കൈ സ്ഥിരോധീയേത വിപ്ലുതം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആദ്യോവതാര പുരുഷ പരസ്യ കാലസ്വഭാവ സദസന്മനശ്ച ദ്രവ്യം വികാരോ ഗുണൈന്ദ്രിയാണി വിരാട് സ്വരാട് സ്ഥാസ്തു ചരിഷ്ണു ഭൂമ്നഃ. എങ്ങും വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവിൻ്റെ ആദ്യാവതാരമാകുന്നു പുരുഷൻ. ഈ പുരുഷൻ തന്നെ കാലസ്വരൂപൻ, കാര്യകാരണ സ്വരൂപമായ പ്രകൃതിയിലുള്ളവനും ഈ പുരുഷൻ തന്നെ. മനസ്സ് മുതലായവയുടെ കാര്യങ്ങളായ ഗുണാവതാരങ്ങളുടെയും മഹാഭൂതങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും സത്വാദി ഗുണങ്ങളുടെയും പതിനൊന്ന് ഇന്ദ്രിയങ്ങളുടെയും സമഷ്ടിദേഹത്തിൻ്റെയും വൃഷ്ടിദേഹത്തിൻ്റെയും പൃഥിവ്യാദി ഭൂതങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നത് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈ പുരുഷൻ തന്നെ. അഹംഭവോ യജ്ഞൈമേ പ്രജേഷ ദക്ഷാദയോ യേ ഭവദാദയശ്ച
സർലോകപാല ഖഗലോകപാല ത്രിലോകപാല സ്ഥലലോകപാല. ഞാൻ ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു, ദക്ഷൻ മുതലായ പ്രജാപതികൾ, നീ അതായത് നാരദൻ, പിന്നെ സ്വർഗലോകത്തെ പരിപാലിക്കുന്ന ഇന്ദ്രൻ മുതലായവർ, പക്ഷിലോകത്തെ പരിപാലിക്കുന്ന ഗരുഡൻ മുതലായ പക്ഷിശ്രേഷ്ഠന്മാർ, മനുഷ്യലോകത്തെ പരിപാലിക്കുന്ന മനു മുതലായ രാജാക്കന്മാർ, പാതാളലോകാധിപന്മാരായ അനന്തൻ, വാസുകി മുതലായവർ. അകംഭവോ യജ്ഞയിമേ പ്രജേഷ ദക്ഷാദയോ യേ ഭവദാദയശ്ച സ്വർലോകപാല ഖഗലോകപാല ത്രിലോകപാല സ്ഥലലോകപാല. ഗന്ധർവ വിദ്യാധരചാരണേശ യേ യക്ഷരക്ഷോരനഗ യേ യക്ഷരക്ഷോര യേ യക്ഷരക്ഷോരഗനാഗനാഥാഹ അരഗ നാഗനാഥാഹ യേ വാർഷീണാം ഋഷഭ പിതൃണാം ദൈത്യേന്ദ്ര സിദ്ധേശ്വര ദാനവേന്ദ്രാഹ. ഗന്ധർവന്മാർ, വിദ്യാധര ശ്രേഷ്ഠന്മാർ, ചാരണന്മാരിൽ ഉത്തമന്മാർ, യക്ഷാധിപനായ കുബേരൻ മുതലായവർ, രാക്ഷസാധിപന്മാരായ രാവണാദികൾ, ഉരകശ്രേഷ്ഠന്മാർ, നാഗശ്രേഷ്ഠന്മാർ, ഋഷിശ്രേഷ്ഠന്മാർ, വസിഷ്ഠൻ മുതലായവർ, പിതൃശ്രേഷ്ഠന്മാരായ അര്യമ മുതലായവർ, ദൈത്യശ്രേഷ്ഠന്മാരായ പ്രഹ്ലാദൻ മുതലായവർ, സിദ്ധശ്രേഷ്ഠന്മാരായ കപിലൻ മുതലായവർ, അസുരശ്രേഷ്ഠന്മാരായ മയൻ മുതലായവർ. ഗന്ധർവ വിദ്യാധരചാരണേശ യേ യക്ഷരക്ഷോരഗ നാഗനാഥാഹ യേ വാർഷീണാം ഋഷഭാ പിതൃണാം ദൈത്യേന്ദ്ര സിദ്ധേശ്വരനാഥ ദൈത്യേന്ദ്ര സിദ്ധേശ്വര ദാനവേന്ദ്രാഹ. അന്യേ ച യേ പ്രേത പിശാച ഭൂത കൂഷ്മാണ്ഡയാദോ മൃഗപശ്വധീശാഖ യത്കിഞ്ച ലോകേ ഭഗവന്മഹസ്വ ഭോജസ്സഹസ്വത് ബലവത് ക്ഷമാവത്. മറ്റുള്ള പ്രേതശ്രേഷ്ഠന്മാർ, പിശാചശ്രേഷ്ഠന്മാർ, ഭൂതശ്രേഷ്ഠന്മാർ, കൂഷ്മാണ്ഡശ്രേഷ്ഠന്മാർ, ജലജന്തുക്കളിൽ ഉത്കൃഷ്ടങ്ങളായവ, മൃഗങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടങ്ങളായവ, പശുക്കൾ ഉയർന്നവ, ലോകത്തിൽ വെച്ച് വേറെയും ഐശ്വര്യം അധികരിച്ചിട്ടുള്ളവ, തേജസ് ഉള്ളവ, ഇന്ദ്രിയശക്തി ഉള്ളവ, മനഃശക്തി ഉള്ളവ, സാമർഥ്യമുള്ളവ, ക്ഷമയുള്ളവ. അന്യേ ച യേ പ്രേത പിശാച ഭൂത കൂഷ്മാണ്ഡയാദോ മൃഗവധ്വസീശ യത്കിഞ്ച ലോകേ ഭഗവന്മഹസ്വ ഭോജസ്സഹസ്വത് ബലവത് ക്ഷമാവത്. ശ്രീഹ്രീ വിഭൂത്യാത്മവദ്ഭുതാർണം തത്വം പരം രൂപവദസ്വരൂപം പ്രാധാന്യതോ യാദൃശ ആമനന്തി ലീലാവതാരാൻ പുരുഷസ്യ ഭൂമ്നഃ ശോഭാ ലജ്ജ മാഹാത്മ്യം ബുദ്ധി. ഈ ഗുണങ്ങളുള്ളവ, ആശ്ചര്യമായ വർണ്ണമുള്ളത്, രൂപമുള്ളത്, രൂപമില്ലാത്തത്, ഇവ സകലവും പരതത്വം തന്നെ. ഹേ നാരദ, എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ പരപുരുഷൻ തൻ്റെ ലീലയാൽ സ്വീകരിച്ചതായ ഏതേതവതാരങ്ങളെ ജ്ഞാനികൾ അറിയുന്നുവോ? ശ്രീഹ്രീ വിഭൂത്യാത്മവദ്ഭുതാർണം അദ്ഭുതാർണം തത്വം പരം രൂപവദസ്വരൂപം പ്രാധാന്യതോ യാൻശ ആമനന്തി ലീലാവതാരാൻ പുരുഷസ്യ ഭൂമ്നഃ ആപീയതാം കർണകഷായ ശോഷാനനുക്രമിഷ്യേ തൈമാൻ സുപേശാന്. ശ്രദ്ധയോടെ കേൾക്കുന്നവരുടെ കർണമലങ്ങളെ ശോഷിപ്പിക്കുന്ന സുന്ദരതരങ്ങളായ ആ അവതാരങ്ങളെ അങ്ങയോട് ഞാൻ പറയാം, ആ അമൃതത്തെ നന്നായി പാനം ചെയ്തു കൊള്ളുക. ആപീയതാം കർണകഷായ ശോഷാനനുക്രമിഷ്യേത് ഇമാന് സുപേശാന്. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദ്വിതീയസ്കന്ധേ മനന നിരൂപണ പ്രകരണേ സാമഗാന നിരൂപണം നാമ ഷഷ്ടോധ്യായ. ശ്രീ ഗുരുഭ്യോ നമഃ.